നമ്മളെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് സി ബി ഫൈവ്. അടിപൊളിയായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതുപോലെ മ്യൂസിക് ഇട്ട് തുടങ്ങുമ്പോണ്ടല്ലോ നമ്മളെല്ലാം അറിയാതെ കൈയടിച്ചു പോവും. കാരണം ശ്യാമിൻ്റെ മ്യൂസിക് തന്നെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ചില മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ജേക്സ് ബിജോയ് അത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി പശ്ചാത്തല സംഗീതത്തെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ സിനിമയെ പിടിച്ചു നിർത്തുന്നത് ആദ്യത്തെ ഹാഫ് എന്ന് പറയുന്നത് കുറച്ച് ലാഗ് ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം കഥയുടെ പശ്ചാത്തലം ഒരുക്കേണ്ടതുണ്ട്, പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടത്, പിന്നീട് കാണിക്കേണ്ടതും കണക്ഷൻ കാണിക്കേണ്ടതും ഒക്കെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കൂടി പോവും എന്ന് നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ കുറച്ചധികം ഉണ്ടായോ എന്നുള്ള സംശയം ഉന്നയിക്കുമ്പോഴും അതിനകത്ത് ശരിക്കും ഇതൊരു മണ്ണും ചുണ്ണാമ്പിൻ്റെയും കഥയല്ല, അതിനപ്പുറത്തേക്ക് എന്തോ ഉണ്ട് എന്ന് പറയുന്ന മമ്മൂക്കയുടെ ഡയലോഗുണ്ട്. അതിൽ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. കാരണം സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ കാണിക്കാനിരിക്കുന്നുണ്ട്, ആ കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ലാഗ് ചെയ്യുന്നതെന്നുള്ളതാണ് സിനിമയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എസെൻസ് ഓഫ് മീ എന്തായാലും നമ്മുടെ പ്രതീക്ഷയ്ക്കത്ത് പല കാര്യങ്ങളും അതിനകത്ത് ക്ലൂസ് കൊണ്ടുവരുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ നമ്മൾ അനാവശ്യമായി ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതൊക്കെ സിനിമയുടെ ടെക്നിക്കാണ്. പക്ഷേ ഈ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് മൊത്തം പറയുകയാണെങ്കിൽ ഒരു സി ബി ഐ സീരീസിലെ സിനിമ ഇങ്ങനെ തന്നെയാണ് തുടങ്ങേണ്ടതും ഇങ്ങനെ തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നതും. കാരണം സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്, പല വഴിക്കും നമ്മുടെ ചിന്ത പോകുന്നുണ്ട് സ്കാറ്റേഡ് ആയിട്ട്. കാരണം ഒരു വഴിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയ്ക്കും. പിന്നെ ചെറിയ തമാശകളൊക്കെ പഴയ ആൾക്കാരുടെ പഴയ സിനിമയിൽ നിന്നുള്ള ചില ക്ലിപ്പിംഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ കണക്ട് ചെയ്തുകൊണ്ട് സി ബി ഐയുടെ ഒരു 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 പഴയ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ പഴയ ക്ലിപ്പിംഗ്സ്, പിന്നെ പഴയ പല പല അന്വേഷണ ഉദ്യോഗസ്ഥരെ നമുക്ക് കാണിക്കേണ്ടതുണ്ട്. അതൊക്കെ വരുമ്പോഴത്തേക്ക് തിയേറ്ററിനകത്ത് കൈയടി വരുന്നുണ്ട്. അത് നമ്മളെയും ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിക് ആക്കുന്ന രംഗങ്ങളാണ്. കാരണം പഴയ ചില ക്ലിപ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് രസകരമായി കൊണ്ടുവന്നിരുന്നുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് തീരുന്നത് ഇൻ്റർവെല്ലിൽ ഒരു താരത്തിനെ കാണിച്ചുകൊണ്ടാണ് വരുന്നത്. ആ താരം ഒരിക്കലും ജഗദീഷ് ശ്രീകുമാർ അല്ല. ജഗദീഷ് ശ്രീകുമാർ ഫസ്റ്റ് ഹാഫിലില്ല. ഇത് സ്പോയിലർ ആവില്ലെന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പടത്തിൻ്റെ പേസ് കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു തുടർച്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇതിനകത്ത് ഈ രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. സെക്കൻഡ് ഹാഫിലായിരിക്കും എല്ലാം കാണിക്കാൻ പോകുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്കയുടെ ഡയലോഗ് വരുന്നുണ്ട്, ഇത് മണ്ണും ചുണ്ടാമ്പോ ഒന്നും അല്ല, അതിനപ്പുറത്തേക്ക് എന്തോ ഉണ്ട്. അത് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയേണ്ടത്. അതിനപ്പുറത്തേക്ക് എന്തോ ഉണ്ട്, സിനിമ തുടങ്ങേണ്ടതുണ്ടതുകൊണ്ട് ഞാൻ ഈ റിവ്യൂ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്കി കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാം. ക്യാമറയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, ബാക്കി കാര്യങ്ങളും. കാരണം ഒരു ഷോട്ട് ഭയങ്കര രസമായിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു പരീക്ഷണം തന്നെയാണ്, പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ പറ്റിയിട്ട് വിശദമായി പറയാം സെക്കൻഡ് ഹാഫ് കണ്ടതിന് ശേഷം. എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, കാരണം കുറെ വർഷം കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫിലിം അല്ലേ. മമ്മൂക്ക നന്നായിട്ടുണ്ട്, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ആ ഒരു ഫ്ലോയിലോട്ട് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴല്ലേ വരുള്ളൂ. ഇപ്പൊ ഒരു കഥയുടെ ഒരു പകുതി മാത്രം എത്തിയിട്ടുള്ളൂ, കുഴപ്പമില്ല. അത്യാവശ്യം തിരക്കേടില്ലാണ്ട് വന്നിട്ടുണ്ട്. ഫിലിം ഫസ്റ്റ് ഹാഫ് എക്സ്പെക്ടേഷൻ ഉണ്ട്. ഓക്കെയാണ്, എക്സ്പെക്ടേഷൻസ് ഓക്കെ. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ത്രില്ലിംഗ് ത്രില്ലിംഗ് ആണ്. അവരൊരു സസ്പെൻസ് ആയിട്ട് വെച്ചേക്കണേ ഫസ്റ്റ് ഹാഫ്. ഇനി സെക്കൻഡ് ഹാഫ് നോക്കണം എങ്ങനെയാണ്. കാരണം ക്രൂ മെമ്പേഴ്സ് എല്ലാം ഉണ്ട് ബാക്കിൽ, അപ്പോൾ അവരെല്ലാവരും വെച്ച് നോക്കിയിട്ട് എല്ലാവരും തിരിച്ചറിയാൻ തന്നെ തോന്നുന്നത്.